Hello everyone, it's me Savita Charles from Puthurans. We are going to go to Cambricot in the pasted shade. We have a running fabric collection. We have a pasted shade. We have a print in the print. We have a lot of elegants. We have a lot of spread. We have a lot of leaves. We have spread. We have a lot of print. We have a lot of print. We have a lot of print. We have a width on the 44 width till then price on the 109 per meter lana thread count in the 60s by 60s side la cambric cotton ani. Upon a purchase end of them, payment chain of them, courier chain with the lella than a detail at video lastly for in the upper first time watching in the room, purchase in agrake in the room, video detail at a conduct to purchase ega. Nukana, first one on the rikin the Uru pink shade on the lana, baby pink in the caparelli, our pinky lana on the rikin I open the answer without lining. I will stitch the lighter tone. I will line the house window. I will show you without lining. Close you will come. Then you will come and leaves in the printing. I will show you the leaves. Mustard yellow, pink, grey, cream color, chicku color. പല തരത്തിലുള്ള ലീവ്സ് ആണ് ഇതിനകത്ത് പോയിരിക്കുന്നത് ഇനി ഇതിനെ വെച്ച് കാണിച്ചു തരട്ടെ നമ്മൾ വെയർ ചെയ്തിരിക്കുന്ന സെയിം പാറ്റേൺ തന്നെയാണെങ്കിലും ഈ കളർ വരുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ് വെച്ച് നോക്കുന്നത് സൂം ചെയ്ത് കാണുമ്പോൾ സൂം ചെയ്ത് വരുമ്പോൾ കുറച്ച് ഒരു ക്ലോസ് വ്യൂയിലേക്ക് വരുമ്പോൾ കുറച്ച് കളർ വേരിയേഷൻ വരുന്നുണ്ട് അപ്പോൾ ലോംഗ് വ്യൂയിൽ ഡിസ്റ്റൻസിൽ കാണുന്ന കളറാണ് ഇതിന്റെ ആക്ച്വൽ കളർ സൂം ചെയ്യുമ്പോൾ കുറച്ച് കളർ വ്യത്യാസം വരുന്നുണ്ട് ട്ടോ അപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ കുറച്ച് കളർ ചേഞ്ച് എന്തായാലും ഉണ്ടാകുമല്ലോ ആ ഒരു ചേഞ്ച് ആണ് നിങ്ങൾ കണ്ടത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കളറിലാണ് പേസ്റ്റൽ ഗ്രീൻ തന്നെയാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് എല്ലാം തന്നെ നാല് കളറാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ക്ലോസ് വ്യൂയിൽ കാണിച്ചു തരാം കളർ വേരിയേഷൻ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് എങ്കിലും ഞാനൊന്ന് ക്ലോസ് വ്യൂയിൽ കാണിച്ചു തരാം ഇതിൻ്റെ പ്രിൻ്റ് എങ്ങനെയാണ് പോകുന്നതെന്ന് കാണാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല കളറിലുള്ള ലീവ്സാണ് ഇതിനകത്ത് പോയിരിക്കുന്നത് നമുക്കിതൊന്ന് വെച്ച് നോക്കാം കുട്ടികൾക്കൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് ഉടുപ്പ് തയ്ക്കാനൊക്കെ നല്ലൊരു പ്രിൻ്റ് തന്നെയാണ് അങ്ങനെയാണിത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ 60s by 60s ആയിട്ടുള്ള കാംബ്രിക് കോട്ടണിൽ തന്നെ 109 പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ ബേബി യെല്ലോ ഇല്ലേ ആ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് നാല് കളറും പേസ്റ്റൽ ഷെയ്ഡിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാം തന്നെ പേസ്റ്റൽ ഷെയ്ഡാണ് നല്ല ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ക്ലോസ് വ്യൂയിൽ കാണിക്കാം കളർ ചേഞ്ച് വരുന്നുണ്ടെന്നാണ് പറയുന്നത് എങ്കിലും ഞാൻ ലോങ് ക്ലോസ് വ്യൂയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് പിങ്ക് ഗ്രേ അതുപോലെ ചിക്കു കളർ അങ്ങനെയുള്ള കളറിലാണ് ഇതിനകത്തുള്ള പ്രിൻ്റ് പോയിരിക്കുന്നത് എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് 109 പെർ മീറ്ററാണ് 60s by 60s ആയിട്ടുള്ള കാംബ്രിക് കോട്ടനാണ് വിത്തൗട്ട് ലൈനിങ് തന്നെ നമുക്ക് ചെയ്യാം നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ തന്നെയാണ് ബ്ലൂ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രിൻറ്റും നിങ്ങൾക്ക് കാണാം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം പ്രിൻ്റ് തന്നെയാണ് അകവും പുറവും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ എടുക്കുമ്പോൾ വേറൊരു കളർ നിങ്ങൾക്ക് കാണുന്നത് ക്ലോസ് വ്യൂയിൽ കാണിക്കട്ടെ ക്ലോസ് വ്യൂയിൽ കാണിച്ച് വെയർ ചെയ്തിരിക്കുന്ന സെയിം ഡ്രസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും ഈ ഫാബ്രിക് വെച്ചിട്ടാണ് അപ്പോൾ കണ്ട ഫാബ്രിക് എല്ലാം പ്യുവർ കോട്ടണിൽ തന്നെ 60s by 60s ആയിട്ടുള്ള കാംബ്രിക് കോട്ടണിൽ വന്നിട്ടുള്ളതാണ് 44 ഇഞ്ച് വിഡ്ത്തിലാണ് 109 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത് ഇന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണതിൻ്റെ രീതി ഞാനൊന്ന് പറയട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും ചിലരൊക്കെ പറയാറുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല അത് അതുപോലെ ഞങ്ങൾക്ക് പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ അങ്ങനെയുള്ളവർക്കായിട്ട് ഒരു വാട്സപ്പ് ചാനൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് തന്നെ നിങ്ങൾ നമ്മുടെ ഔട്ടാവുന്ന വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവിടെ കയറി ആ ലിങ്കിലൊന്ന് ജോയിൻ ചെയ്താൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും അതിനകത്തുള്ള പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് കുറച്ച് പേര് ചോദിക്കാറുണ്ട് നമ്മൾ പേ ടി എമ്മിൻ്റെ ഒരു QR കോഡ് വെച്ചിട്ടാണ്
പേയ്മെൻ്റ് എല്ലാം സ്വീകരിക്കുന്നത്. അത് പേ ടി എം വഴിയായാലും ഗൂഗിൾ പേ വഴിയായാലും ഒക്കെ നമുക്ക് ആ ഒരു ക്യു ആർ കോഡ് മാത്രം വഴി മതി. നമ്മൾ നോർമലി ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്യാറില്ല. നമ്പർ സെൻഡ് ചെയ്യുമ്പോൾ ടൈപ്പിംഗ് എററോ മിസ്റ്റേക്കോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഒന്ന് രണ്ട് പേർക്കൊക്കെ തന്നെ സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ക്യു ആർ കോഡ് നമ്മൾ നിങ്ങൾ ഷോപ്പിംഗ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ക്യു ആർ കോഡ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിനകത്ത് ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീം അത് അയച്ചു തരും. നിങ്ങൾ ആ വീഡിയോയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ തന്നെ കൊറിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. എല്ലാ നമ്മുടെ പ്രൊഡക്റ്റുകളും നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കേട്ടോ. 500 എബോവ് വരുന്ന ബില്ലുകൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിനകത്ത്. കേരളത്തിന് പുറത്തേക്ക് നമ്മൾ കൊറിയർ ചെയ്യുന്നതും ഇന്ത്യ പോസ്റ്റ് വഴി തന്നെയാണ്. പക്ഷേ നമ്മൾ 50 rupees ചാർജ് ചെയ്യുന്നുണ്ട്. സൈഡ് കേരളയും 500 ബിലോ വരുന്ന ബില്ലുകൾക്കും 50 rupees നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നതെന്ന്. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDCയോ അതല്ല വേറെ ഏതെങ്കിലും കൊറിയർ വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മുടെ ടീമുമായിട്ടൊന്ന് അറിയിക്കുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ നമ്മൾ സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഡിസൈനർ ടീമുണ്ട്. ഞാൻ വെയർ ചെയ്യുന്ന എല്ലാ ഡ്രസ്സുകളും അവർ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്കും അതിനാവശ്യമുണ്ടെങ്കിൽ ഡിസൈനിങ് ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞു തരാം. 8891060225 8891060225. അതുപോലെ തന്നെ ഇത് നമുക്ക് ഷോപ്പിലും ഓൺലൈനിലും നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട്, കുറച്ച് പേര് ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ വന്നാൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. വീഡിയോ ഔട്ടാവുന്ന ഡേ മോർണിംഗിൽ തന്നെ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ചില ഡിസൈൻസൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട കാര്യം എനിക്ക് പറയാൻ കഴിയുകയില്ല. മോർണിംഗ് തന്നെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ ഷോപ്പ് എവിടെയാണെന്നുള്ളത്. നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലിയിൽ SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരുപാട് മെറ്റീരിയൽ വെച്ച് തന്നെ പലതരത്തിലുള്ള മെറ്റീരിയലുകൾ വെച്ചിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. സെമി ടസർ വെച്ച്, സെമി മൊഡാൽ വെച്ചിട്ട്, അതുപോലെ പ്യുവർ കോട്ടൺ വെച്ചിട്ട്, പിന്നെ അതുപോലെ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് വെച്ചിട്ട്, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയലുകൾ വെച്ചിട്ടാണ് നമ്മൾ റണ്ണിങ് ഫാബ്രിക്സിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് കോട്ടൺ മെറ്റീരിയലുകൾ പർച്ചേസ് ചെയ്യുന്നവർ എന്തായാലും ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ നന്നായിട്ട് സേഫായിട്ടിരിക്കാനാണ് ഞാനത് പറയുന്നത്. മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി നമ്മളൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട വിധവും നിങ്ങൾക്കറിയാം. ഒരു 3 liter വാട്ടറിലേക്ക് 2 അടപ്പൊഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്ത് നിന്ന് മുക്കി വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് അത് പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രമേ ഡിറ്റർജൻറ്റ് വാഷ് നമ്മൾ യൂസ് ചെയ്യാവൂ. അപ്പം നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. ഇവർ ചോദിക്കുന്നതാണ് ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം. നമ്മുടെ ഷോപ്പ് വർക്കിംഗ് ടൈം, ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് 9:30 മുതൽ 7:30 PM വരെയാണ് കേട്ടോ ഷോപ്പ് വർക്കിംഗ് ടൈം. വീഡിയോ ഔട്ടാകുന്ന സമയം കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും നാളും 7:30 മുതൽ ഒരു 10:30 വരെയായിരുന്നു വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. അതായത് 2-3 റണ്ണിങ് ഫാബ്രിക്സും പിന്നെ കുർത്ത, സൽവാർ സ്യൂട്ട്, ബെഡ്ഷീറ്റ് അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് മുതലൊരു ചേഞ്ച് ചെയ്യുകയാണ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഔട്ടാവുന്ന ടൈം ഒന്ന് ചേഞ്ച് ആക്കാൻ പോവുകയാണ്. മോർണിംഗിൽ തന്നെ 2 running മെറ്റീരിയലിൻ്റെ വീഡിയോ നമ്മൾ ഔട്ടാക്കുന്നുള്ളൂ, വേറെ ഒന്നുമല്ല. എല്ലാം കൂടെ ഔട്ടാക്കി കഴിയുമ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ഒത്തിരി വരുന്നു, അത് നമുക്ക് മറുപടി കൊടുക്കാൻ ഡിലേ വരുന്നു, അങ്ങനെ കുറച്ച് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. 2 ഫസ്റ്റ് വീഡിയോ ഔട്ടാകുന്നത് 8:00, സെക്കൻഡ് വീഡിയോ ഔട്ടാകുന്നത് 8:30. പിന്നെ മോർണിംഗ് വരുന്നത് വല്ല ഇതായിരിക്കാം, സൽവാർ സ്യൂട്ടോ കുർത്തിയോ, അതിനൊക്കെ വേറെ നമ്പർ ആയതുകൊണ്ട് അത് അത്ര പ്രോബ്ലമായി നമുക്ക് തോന്നുന്നില്ല. പിന്നെ കുറേ പേരൊക്കെ അത് വെബ്സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതും നമുക്ക് പ്രോബ്ലമില്ല. റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. റണ്ണിങ് ഫാബ്രിക്കിൻ്റെ വീഡിയോ നമ്മൾ 2 രാവിലെയും 2 ഉച്ചയ്ക്കുമാണ് ഇനി മുതൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഉച്ചയ്ക്ക് വരുന്നത് 1:30 to 2:00 കേട്ടോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 2 വീഡിയോ രാവിലെയും 2 വീഡിയോ ഉച്ച കഴിഞ്ഞിട്ടുമായിരിക്കും നമ്മൾ
പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് തന്നെ നമ്മുടെ ഷോപ്പ് വർക്ക് ചെയ്യുന്നത് 9:30 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഔട്ട് ആവുന്നത് 8:00 ആണ് അപ്പോൾ മെസ്സേജുകൾ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഡിലേ വരുന്നുണ്ട് അപ്പോൾ അതിലെല്ലാവരും ഒന്ന് സഹകരിക്കണം നമ്മുടെ സ്റ്റിച്ചിങ് നമുക്ക് ഷോപ്പിലും അവൈലബിൾ ആണ് ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്